ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്? ഓർമ്മകള് വളരെയേറെ ഓർമ്മകളുണ്ട്. ഏതാ പറയണ്ട എന്താ പറയാൻ വിഷമമാണ്. അദ്ദേഹമായിട്ടുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? വളരെ അടുത്ത, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 50 വർഷത്തിന് മുമ്പ് 1960 മുതൽക്ക് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹം പ്രവർത്തകന്മാരുമായിട്ട് ഇടപഴകുന്നതാണ് ആദ്യം ഞാൻ ശ്രദ്ധിച്ചത്. മറ്റു പലരും അവർ നേതാക്കളാണെന്ന് സ്വയം തോന്നലുണ്ടായാൽ പിന്നെ കൂടെയുള്ളവരിൽ നിന്ന് അകലാനുള്ളൊരു ഒരു ഒരു ശ്രമം നടക്കും. അതില്ലാത്തവരെ ഒരാൾ ഞങ്ങൾ അന്നും പിന്നും ഒക്കെ കണ്ടത് ഉമ്മൻചാണ്ടിയാണ്. പല അവസരങ്ങളും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നാട്യമാണെന്ന് പറയാൻ ചിലർ ശ്രമിച്ചിരുന്നു. ഒരിക്കലുമല്ല, അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, പ്രവർത്തകന്മാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഗാഢമായ ഒരു പിടുത്തം കിട്ടിയത്. അങ്ങനെയാണ് മറ്റു പലർക്കും. ഞാൻ എത്രയോ പേരുമായിട്ട് അഖിലേന്ത്യാ തലത്തിലും പല സ്റ്റേറ്റുകളിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ദുർലഭം പേരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്ര ജനകീയം എന്ന് പറയാവുന്ന സമീപനമുള്ള നേതാക്കളുടെ കാണാൻ അഭിനയമില്ലാത്ത, ഇതൊക്കെ അഭിനയമാണെന്ന് പരുത്തി തീർക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു. അത് തെറ്റായ ധാരണയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് അത് നാച്ചുറലായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലുപരി ഒരു വ്യക്തി എന്ന നിലയിൽ സാർ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്? വളരെ സ്നേഹബന്ധവും പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. എൻ്റെ ഞാനിവിടെ ആയിട്ടിപ്പോൾ ഒരു 2 വർഷമായി, 1 വർഷമായിട്ട് ഞാൻ ഈ മുറി തന്നെയാണ്. അപ്പുറമൊക്കെ ഈ വഴിക്ക് വരുമ്പോൾ ഒക്കെ അദ്ദേഹം എന്നെ 5 മിനിറ്റാണെങ്കിലും വന്ന് കാണാതെ പോയിട്ടില്ല. അങ്ങനെയല്ല മറ്റു പലരും. അവർക്ക് സമയം തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കളുടെ സമയത്തിന് വലിയ വിലയാണ്. പക്ഷെ അത് പറഞ്ഞ് ഒഴികഴിവ് പറഞ്ഞ് വരില്ല. ഉമ്മൻചാണ്ടി അതല്ല, 5 മിനിറ്റായാലും വന്ന് എന്തെങ്കിലും 2 വർത്തമാനം പറഞ്ഞ് ഒരു ഉപ്പ് ചായ കുടിച്ചിട്ട് പോകും. സമയമുണ്ടെങ്കിൽ ഇരിക്കും. അങ്ങനെ അത് ഞാൻ ഡൽഹിയിലുള്ളപ്പോഴും ഡൽഹിയിൽ അദ്ദേഹം വരുമ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് പോയാലും ഒക്കെ അത് അതേ പെരുമാറ്റമാണ് അദ്ദേഹത്തിന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വൈഫ് പറയും, ഭാര്യ, ആ ഉണ്ണികൃഷ്ണനെ കണ്ടാൽ പിന്നെ പുള്ളിയ നേരെ കസാല വലിച്ചിട്ടിരിക്കും. അത്തരം ആത്മാർത്ഥമായ സുഹൃത് ബന്ധം വളർത്തിയെടുക്കുന്ന ദുർലഭം വരെ രാഷ്ട്രീയത്തിലുള്ളു. രാഷ്ട്രീയത്തിൽ പലർക്കും പല വേറെ മാസ്ക് എല്ലാം ചിരിക്കുമ്പോഴും ചിരിയായാലും ശരി സംസാരമായാലും ശരിയെല്ലാം എല്ലാറ്റിനും ഒരു അതില്ലാത്ത ഒരാളായിരുന്നു. ശരിക്കും ആത്മാർത്ഥതയുള്ള ഒരു മഹാമനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ വിഷമമാണ്.
ഞാൻ ദുർലഭം പേരേ കണ്ടിട്ടുള്ളൂ. ഞാനിത് അറിഞ്ഞ മുതൽക്ക് ഇങ്ങനെ ഉറക്കം തന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈസ് ഇമ്പോസിബിൾ ടു ഫോർഗെറ്റ്. അദ്ദേഹം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് തീർക്കാൻ ശ്രമിക്കും എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മറ്റൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. അതാ മറ്റൊരു പ്രത്യേകത ഞാൻ അദ്ദേഹത്തിൽ കണ്ട് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന്. അത് പലരും എനിക്ക് മാത്രമല്ല പലർക്കും തോന്നിയിട്ടുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ ഒരു ഒരു ശൂന്യത ഉണ്ടാക്കിയെന്ന് സാർ വിശ്വസിക്കുന്നു? വളരെ, കേരളത്തിൽ വളരെയധികം. പക്ഷേ അഖിലേന്ത്യാ തലത്തിലും അദ്ദേഹം ഇങ്ങനെ കടന്നു വന്നിരുന്ന ഈ ഘട്ടത്തിൽ ഇത്രയും മുമ്പ് വരേണ്ടതായിരുന്നു, വന്നിരുന്നില്ല. അതിന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പറയും, നിങ്ങൾ കുറേക്കൂടി ഇൻട്രസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് ചിരിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ മാതിരി ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ സ്വഭാവ വിശേഷങ്ങളുള്ള വ്യക്തികൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ചുരുക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ ഒരു ശൂന്യതയാണ് അനുഭവപ്പെട്ട് പുറപ്പെടാൻ പോകുന്നത്. അത് ആർക്കെങ്കിലും തിരുത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.